നമസ്കാരം. കേരളം കാത്തിരുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി കഴിഞ്ഞു, ജനവിധി പൂർണ്ണമായി കഴിഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്, മുൻ എം എൽ എ പി ടി തോമസിൻ്റെ സഹധർമ്മിണി, അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നതാണ്. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നൽകുന്ന ഫലം ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും 60-ലധികം എം എൽ എമാരും ക്യാമ്പ് ചെയ്ത് നടത്തിയ ഒരു പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിനൊടുവിൽ ഒരു തോൽവി സംഭവിച്ചാൽ ആ തോൽവിക്ക് ഒരു ന്യായീകരണം പോലും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള ജനവിധിയും മറുപടിയുമാണ് തൃക്കാക്കരയിൽ നിന്നും എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പക്ഷേ ഈ ഇത്രയും വലിയൊരു വിജയമുണ്ടായില്ല. ഒരു 5000-6000 വോട്ടിനായിരുന്നു ഇവിടെ യു ഡി എഫിൻ്റെ വിജയമെങ്കിൽ തീർച്ചയായും ന്യായീകരണങ്ങൾ ഉണ്ടാകുമായിരുന്നു, ഇവിടെ വലിയ രീതിയിലുള്ള പി ആർ വർക്ക് ഇടതുമുന്നണിക്ക് വേണ്ടി നടക്കുമായിരുന്നു. പക്ഷേ ജനം അതിനുപോലും അവസരം കൊടുത്തില്ല. കാരണം 2011-ലാണ് തൃക്കാക്കര മണ്ഡലം രൂപീകൃതമാകുന്നത്. 2011-ൽ ബെന്നി ബെഹനാൻ അവിടെ മത്സരിക്കുന്നു. ബെന്നി ബെഹനാൻ്റെ പേരിലാണ് ഇന്നലെ വരെ തൃക്കാക്കരയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൻ്റെ റെക്കോർഡുണ്ടായിരുന്നത്. ബെന്നി ബെഹനാന് ശേഷം അവിടെ പി ടി തോമസ് വരുന്നു. പി ടി തോമസിൻ്റെ ഭൂരിപക്ഷം പക്ഷേ 11,000 2016-ലെ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു. 2021-ൽ വീണ്ടും പി ടി തോമസ് മത്സരിക്കുന്നു. പി ടി തോമസിന് തന്നെയായിരുന്നു ജയം. ഭൂരിപക്ഷം 11,000-ൽ നിന്നും 14,000-ലേക്ക് ഉയരുകയായിരുന്നു. പക്ഷേ 2022-ലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ്, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇത്രയും വലിയൊരു പ്രചരണം ഇടതുമുന്നണി നടത്തുമ്പോൾ വിജയിക്കാനായില്ല എങ്കിൽ കൂടി തൃക്കാക്കര മണ്ഡലം എന്നും യു ഡി എഫിനൊപ്പം ഉറച്ചു നിന്നിരുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ വിജയിക്കാനായില്ല എങ്കിൽ കൂടി അവിടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ എന്തായാലും എൽ ഡി എഫ് ശ്രമിക്കും, അതിന് വിജയമുണ്ടാകും എന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത്. പക്ഷേ ജനം അങ്ങനെയല്ല വിധി എഴുതിയത്. ഏറ്റവും ഒടുവിൽ, അതായത് മണ്ഡലത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനം കൂടി രേഖപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫിൻ്റെ ഉദ്യമം വിജയിച്ചതായി പലരും വിലയിരുത്തിയിരുന്നു. പക്ഷേ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതല്ല വസ്തുത, കണക്കുകൾ പരിശോധിച്ചാൽ അതല്ല വസ്തുത. എപ്പോഴൊക്കെ വോട്ടിംഗ് ശതമാനം കുറയുന്നുവോ തൃക്കാക്കരയിൽ, അപ്പോഴെല്ലാം യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടിരുന്നത്. ഇത്തവണയും അതുതന്നെയാണ്. ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനവും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവും അവിടെ യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. എന്തായാലും ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഒരു വികസന മാതൃകയുമായി തൃക്കാക്കര പോലുള്ള ഒരു നഗര മണ്ഡലത്തെ അഭിമുഖീകരിക്കുമ്പോൾ പിണറായി വിജയൻ അഥവാ എൽ ഡി എഫ് നേതൃത്വത്തിന് പറ്റിയ ഏറ്റവും വലിയ അമളിയായി വേണം ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ. കാരണം കേരയിൽ എന്ന വിഷയം അവിടെ ചർച്ച ചെയ്തു. കേരയിൽ അവിടെ കേരയിലുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ജനങ്ങളുമായി സംഘർഷത്തിൽ, സർക്കാർ നേരിട്ട് സംഘർഷത്തിലുണ്ടായിരുന്ന ഒരു വിവാദ വിഷയമായിരുന്നു. ആ കേരയിലിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇടതുമുന്നണി ഒരു വികസന മാതൃകയായി ചിത്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു തിരഞ്ഞെടുപ്പിനിറങ്ങി. മാത്രമല്ല, അവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കയ്യിലെടുക്കാനുള്ള നാണം കെട്ട ശ്രമം നടത്തി. തീവ്ര മത ഇസ്ലാമിക സംഘടനകൾക്ക് കലവറയില്ലാത്ത പിന്തുണ നൽകി. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവുകയായിരുന്നു. ഒടുവിൽ സ്വയം ക്യാപ്റ്റനാണ് എന്ന് ധരിച്ചുകൊണ്ട് ഈ പ്രചരണത്തെ നയിക്കാനായി മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു. പക്ഷേ ജനം വിധി എഴുതിയത് പിണറായി വിജയനോ അല്ലെങ്കിൽ വി ഡി സതീശനോ അല്ല ഇവിടെ ക്യാപ്റ്റൻ, ജനങ്ങളാണ് ക്യാപ്റ്റൻ എന്നാണ് തൃക്കാക്കര മണ്ഡലം നൽകുന്ന സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.